ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഷിബി. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ വീണ്ടും ആ സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യാതിരിക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ എത്രത്തോളം ലൈക്ക് കൂടുന്നോ അതനുസരിച്ച് വീഡിയോ ഒരുപാട് പേരിലേക്ക് റീച്ച് ആകും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങളുടെയൊക്കെ കമൻസ് എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ എന്നും രാവിലെ എഴുന്നേറ്റിട്ട് ഉള്ള അതേ കാര്യങ്ങൾ തന്നെയാണ്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സ്ട്രെച്ചിങ് എക്സസൈസസും കൂടെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ യോഗ ഇതൊക്കെ ആയിട്ടാണ് എല്ലാ ദിവസത്തിൻ്റെയും തുടക്കം. അപ്പം ഞാനിത് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലായിട്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്, എന്നാൽ കുറച്ച് മടിയുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ കാണിക്കുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ വേറെ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞാൻ ഒരു മോട്ടിവേഷണൽ ടോക്ക് ആണ് ഉദ്ദേശിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് കുറേ കാര്യങ്ങൾ അറിയാം, കുറേ പേർക്ക് അറിയില്ല. ഇപ്പം എൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലത്തൊക്കെ ആണെങ്കിൽ എനിക്കൊന്നും പ്രത്യേകിച്ച് ഇങ്ങനെ പറഞ്ഞു തരാനായിട്ട് ആരും ഉണ്ടായിരുന്നിട്ടില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മമ്മിയും ഡാഡിയും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. അവർക്ക് അവരുടേതായ അറിവുകൾ വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് എൻ്റെ വല്യപ്പനും വല്യമ്മയും അങ്ങനെ എല്ലാവരും, അപ്പാപ്പന്മാർ അമ്മാമ്മമാരൊക്കെ നല്ല കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഉൾക്കൊണ്ടത് മാത്രമല്ല, പിന്നെ ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ ഒത്തിരി വായിക്കുന്നതിൽ അതിനേക്കാൾ കൂടുതൽ ഞാൻ ഓഡിയോയാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്കും അതൊരു ഉപകാരമാവുന്നെങ്കിൽ ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇന്നലകൾ എന്ന് പറയുന്നത്, അതായത് ഇന്നലെ ഉള്ള ദിവസം വരെയുള്ള നമ്മുടെ കാര്യങ്ങൾ നമുക്ക് സ്വന്തമല്ല. അത് കഴിഞ്ഞതാണ്, അത് കഴിഞ്ഞത് കഴിഞ്ഞു. അപ്പോൾ പാസ്റ്റ് ഈസ് പാസ്റ്റ്. അപ്പോൾ അതിനെ ഓർത്ത് വേദനിക്കുന്ന ഒരുപാട് പേര്, ഇപ്പം ഞാനടക്കം ഉള്ളവരാണെങ്കിലും എൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, എനിക്കങ്ങനെ സംഭവിക്കാറുണ്ട്. ഞാനും പഴയ കാര്യങ്ങളിലോട്ടൊക്കെ പോകാറുണ്ട്. പക്ഷേ ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരിക്കലും നമ്മുടെ ഇന്നലകളിലോട്ട് പോവാതിരിക്കുക. എപ്പോഴും ഇന്നലകളിൽ ഉണ്ടായ നല്ല കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും അതെടുക്കുക. ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്കൊരുപാട് ഗുണം ചെയ്യും. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യരെയും ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ മാത്രമേ, എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുള്ളൂ. അതിൽ ആരെയും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ പിന്നെയും പറയാനുള്ളത്, പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ വരെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിനി വറി ചെയ്തിട്ടും കാര്യമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇന്നതൊക്കെ സംഭവിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടു എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അത് അതിനെക്കുറിച്ച് എത്രത്തോളം നമ്മൾ വേദനിക്കുമോ അത്രത്തോളം നമ്മളിലോട്ട് എന്താ പറയുന്നത് നെഗറ്റിവിറ്റി കൂടത്തേ ഉള്ളൂ. ഒരിക്കലും നമുക്ക് പോസിറ്റീവ് ആവാൻ സാധിക്കില്ല. അപ്പോൾ നാളെക്കുറിച്ച് ഓർത്തും നമ്മൾ വറി ചെയ്യേണ്ട, കാരണം നാളെ എന്നൊരു ദിവസം നമുക്കുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തിന് നാളെ, അടുത്ത നിമിഷം ഞാനുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ആകെ ചെയ്യാവുന്നത് ഇന്നത്തെ ഈ ദിവസം ഇതാണ് എനിക്ക് സ്വന്തമായിട്ടുള്ള ദിവസം. അപ്പോൾ ഇന്നിനെ ഞാൻ എത്രത്തോളം സന്തോഷവതിയായിരിക്കാമോ അത്രത്തോളം സന്തോഷവതിയായിരിക്കുക. എത്രത്തോളം നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ചെയ്യുക. എപ്പോഴും പോസിറ്റീവായിരിക്കുക. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ കേട്ട് അറിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം കേട്ടോ. അത് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ടാണ് നമുക്കെപ്പോഴും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സമയം, മണിക്കൂറുകൾ നമ്മളിങ്ങനെ അതിൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ എപ്പോഴും ഒരു ഇത് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആ ഒരു പ്രതിരൂപത്തെയാണല്ലേ നമ്മൾ ഈ ഫോട്ടോസിലൂടെ കാണുന്നത്. അപ്പോൾ അത് നമ്മളൊരിക്കലും ഫോട്ടോസിനെ അല്ല ആരാധിക്കുന്നത്, നമ്മൾ ആ ദൈവത്തിൻ്റെ രൂപം ഇങ്ങനെ ആയിരിക്കാം എന്ന് നമുക്ക് മനസ്സിലൊരു
ഭാവന കണ്ട് നമ്മൾ ആരാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ പോയിരുന്നിട്ട് ഇപ്പം നിങ്ങൾ അല്ലാത്തവരാണെങ്കിലും ഓക്കെ, അല്ലാതെ ഇരുന്നിട്ടായിരുന്നായിരുന്നാലും ഒന്ന് പ്രാർത്ഥിക്കുക, ദൈവത്തെ ഒന്ന് ഓർക്കുക. അത് നമുക്കൊരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഞാനങ്ങനെ മണിക്കൂറുകളൊന്നും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളല്ല, പക്ഷെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ദൈവത്തിന് എൻ്റെ ആ ദിവസത്തെ മുഴുവൻ അർപ്പിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഓരോ ദിവസവും തുടങ്ങുന്നത്. അതുകൊണ്ട് പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യമാണ്. അപ്പോൾ ആരോഗ്യമുള്ളൊരു ശരീരത്തിൽ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവുകയുള്ളൂ. എല്ലാം നമുക്ക് എന്താ പറയുക, നമ്മുടെ മൈൻഡ് എത്ര പോസിറ്റീവ് ആയിരിക്കും അത്രത്തോളം നമുക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ചെയ്യേണ്ടതാണ്, നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എക്സസൈസ് എന്ന് പറയുന്നത്. എക്സസൈസിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് ഉന്മേഷം തരുന്നത് മാത്രമല്ല നമ്മുടെ മനസ്സിനും കൂടെ ഉന്മേഷം തരുന്നതാണ്. അതിൽ മെയിനായിട്ടുള്ള കാര്യമാണ് മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസ് എന്നുള്ളത്. അപ്പോൾ ബ്രീത്തിങ് എക്സസൈസസ് കൊണ്ട് നമ്മുടെ ലങ്സൊക്കെ വികസിക്കാനും നമുക്ക് അല്ലാതെയുള്ള കുറേ പ്രോബ്ലംസ് മാറാനും സഹായിക്കുന്നതിനോടൊപ്പം പിന്നെ എന്താണ്, നമുക്ക് ഒരു കോൺസെൻട്രേഷൻ, നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടാനായിട്ട് ഈ മെഡിറ്റേഷനും ബ്രീത്തിങ് എക്സസൈസും നമ്മളെ സഹായിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഓഫ് എക്സസൈസസ് ആണ് താല്പര്യം. എൻ്റെ ബോഡിക്ക് എനിക്ക് അത്രയും ഉള്ള എന്ന് വെച്ചാൽ ഹെവി എക്സസൈസസ് എൻ്റെ ബോഡിക്ക് പറ്റില്ല. അപ്പോൾ എനിക്ക് കുറച്ച് സ്ട്രെച്ചിങ് ഒക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സ്ട്രെച്ചിങ് എക്സസൈസസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസസും യോഗ. യോഗ എന്നെ സംബന്ധിച്ച് എനിക്ക് അതിലും ഹെവി ആയിട്ടുള്ള യോഗ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അറിയാവുന്നത് സൂര്യ നമസ്കാരം മാത്രമാണ് കേട്ടോ. ഞാൻ മുമ്പ് യോഗയൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ട്, പക്ഷേ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ എനിക്ക് അതിൽ ഓർമ്മയുള്ളത് ഈ സൂര്യ നമസ്കാരമാണ്. അപ്പോൾ അതിൽ തന്നെ ഒരു 12 എക്സസൈസസ് അതിൽ വരുന്നത് കൊണ്ടാണ് അത് ചെയ്തു പോകുന്നത്. എന്ന് അപ്പോൾ ആ എക്സസൈസും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സാധാരണ കാര്യങ്ങളിലോട്ട് കടന്നു കഴിഞ്ഞാലായിട്ട് നമുക്ക് കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം പോസിറ്റീവായിരിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാരണം നമ്മളെപ്പോഴും നെഗറ്റീവിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നെഗറ്റീവിനോടൊപ്പം അതിനേക്കാൾ കൂടുതൽ പോസിറ്റീവ്സാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആ പോസിറ്റീവുകളെക്കുറിച്ച് കൂടുതൽ ഓർക്കുക, ധ്യാനിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ഒരുപാട് 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 പോസിറ്റീവിൽ പോകുന്നതനുസരിച്ച് നമ്മുടെ ലൈഫിൽ, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ, എല്ലാത്തിലും ആ ഒരു പോസിറ്റിവിറ്റി നമ്മളിൽ നിറഞ്ഞു നിൽക്കും. ഈ വീഡിയോയിൽ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയണം എന്നുണ്ട്, പക്ഷേ വീഡിയോ കുറച്ച് ചെറിയ വീഡിയോയാണ്. അതപ്പം എല്ലാവർക്കും, എനിക്കങ്ങനെ ഒത്തിരി വലിയ വീഡിയോ ആകുമ്പോഴത്തേക്ക് കാണുന്നവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയിലൊക്കെ അങ്ങ് ചുരുക്കുവാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ ഓരോ വീഡിയോയിലായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നും. അപ്പോൾ ഷിബി എപ്പോഴും പോസിറ്റീവാണോ, എപ്പോഴും അങ്ങനെയാണോ ചിന്തിക്കുന്നതെന്നൊക്കെ തോന്നുമായിരിക്കും. ഇല്ല, നമ്മൾ മനുഷ്യരാണ്. മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും, ആരും പെർഫെക്റ്റ് അല്ല. ഏതെങ്കിലും മനുഷ്യനോ എന്തെങ്കിലും പെർഫെക്റ്റ് ആണോ? അല്ല. അപ്പോൾ എനിക്കും വരും എൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ, എൻ്റേതായിട്ടുള്ള ദേഷ്യങ്ങളൊക്കെ. പക്ഷേ അതൊക്കെ മാറ്റി മറിച്ചതാണ് ജീവിതം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.